നമസ്കാരം. സംഘികൾ ചരിത്രമെഴുതിയ എടപ്പാളിൻ്റെ തിലകക്കുറിയായിട്ട് പാലം ഉദ്ഘാടനമാവുകയാണ്. ഒരുപക്ഷെ എടപ്പാൾ എന്ന നഗരത്തിന് ഇത്രയും വലിയ പേരും പെരുമയും ഒരു തവണ കൊണ്ടുണ്ടാക്കിയത് ശബരിമല സമരകാലത്തെ എടപ്പാൾ ഓട്ടത്തിൻ്റെ ഭാഗമായാണ്. സംഘികൾ ശബരിമല കർമ്മസമിതിയുടെ ഭാഗമായി നടത്തിയ ഹർത്താലിൻ്റെ മറവിൽ ബൈക്ക് ഷോയിലൂടെ വരുന്നു, ഒടുവിൽ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുമെന്നുള്ള അവസ്ഥയെത്തുമ്പോൾ ബൈക്ക് ഇട്ടിട്ട് ഓടിയ ഒരു ഓട്ടത്തിൻ്റെ ചരിത്രം അവശേഷിക്കുന്ന എടപ്പാളിലേക്ക് ഒരു പാലം പണി പൂർത്തീകരിക്കുകയാണ്. അന്നും സംഘികളുടെ ഓട്ടത്തിന് മൂകസാക്ഷിയായി നിന്ന പാലം ഒടുവിൽ യാഥാർത്ഥ്യമാകുമ്പോൾ ഈ പാലത്തിന് എടപ്പാൾ ഓട്ടപ്പാലം എന്നൊക്കെ പേരിടണമെന്നുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സംഘികൾ കാരണം എടപ്പാൾ പാലത്തിന് കിട്ടിയിരിക്കുന്ന മൈലേജ് ചെറുതല്ല. ഇപ്പോൾ കൊട്ടാരക്കര ഓട്ടം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിലും എടപ്പാൾ പാലത്തിലെ ആ ഓട്ടം ഒരു പക്ഷേ ഇന്നും പല ചരിത്രങ്ങളും അവശേഷിപ്പിക്കുന്നുണ്ട്. അതായത് അന്ന് ബൈക്ക് ഇട്ടിട്ട് ഓടിയ പലരും ആ ബൈക്കുകൾ ഇന്ന് ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്നോ അല്ലെങ്കിൽ എടപ്പാൾ പോലീസ് സ്റ്റേഷനിൽ നിന്നോ കൈപ്പറ്റാത്തൊരവസ്ഥയിൽ അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് പോലീസുകാർ അറിയിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഷോ കാണിക്കാൻ വന്നതാണ്, ഷോ കാണിക്കാൻ വന്ന് നാട്ടുകാരെല്ലാം കൂടി ഭഞ്ഞിക്കണമെന്നൊരു സാഹചര്യത്തിലെത്തിയപ്പോഴാണ് വിഖ്യാതമായ എടപ്പാളോട്ടം അന്ന് സംഘപരിവാർ അല്ലെങ്കിൽ സംഘപുത്രന്മാർ പുറത്തെടുത്തത്. എന്തൊരു ഓട്ടമായിരുന്നു ആ ഓട്ടം! ഇന്നും സോഷ്യൽ മീഡിയയിലെടുത്ത് പരതി നോക്കിയാൽ ഈ സാധാരണഗതിയിൽ ഒരാൾ മരണവെപ്രാളം കൊണ്ട് ഓടണം കണ്ടാൽ ആർക്കും ചിരിക്കാൻ തോന്നില്ല. പക്ഷേ സംഘികളുടെ വരവും ഏറ്റവും ഒടുവിലെ ഈ ഓട്ടവും കാണുമ്പോൾ എത്ര മസിൽ പിടിക്കുന്നവരാണെങ്കിലും ചിരിച്ചു പോകുന്നൊരവസ്ഥയിലുണ്ട്. അതായത് അത്രമാത്രം കോമാളിത്തരങ്ങൾ കൊണ്ട് എടപ്പാൾ ഓട്ടത്തെ ഹിറ്റാക്കി മാറ്റിയവരാണ് ഈ സംഘപുത്രന്മാർ. സംഘപുത്രന്മാർക്ക് ഇനിയിപ്പോൾ ഈ എടപ്പാൾ പാലം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ വരുന്ന നവംബർ 26 അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ PWD വകുപ്പിൻ്റെ കാര്യക്ഷമമായ ഇടപെടലിൻ്റെ മറ്റൊരു മുഖമായി മാറുകയാണ് ഈ എടപ്പാൾ പാലം. ആ എടപ്പാൾ പാലത്തിനാണിപ്പോൾ ഇത്തരത്തിലൊരു ചരിത്രം നാണക്കേടുണ്ടാക്കുന്നത്. എടപ്പാൾ എന്ന നാടിന് ഇത്രയും വലിയ പേരും പെരുമയും കൊടുത്തത് ഈ എടപ്പാൾ ഓട്ടത്തിൻ്റെ പേരിലാണ്. എടപ്പാൾ ഓട്ടം കഴിഞ്ഞൊരു 3 വർഷം കഴിഞ്ഞെങ്കിലും അതിനിപ്പോഴും പഴയ പേര് നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ആൾക്കാർക്കൊരു ഹരമായിട്ട് മാറിയിട്ടുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ എടപ്പാൾ പാലത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചതോടുകൂടി ഈ എടപ്പാൾ ഓട്ടത്തിനെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുന്നത്. ഈ പാലവും ഈ ഓട്ടവും തമ്മിൽ നല്ല ബന്ധമുള്ളതിനാൽ ഈ പാലത്തിന് ആ ഓട്ടവുമായി ചേർത്ത് പേരിടണമെന്നുള്ള ആവശ്യം പോലും ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം അത് മന്ത്രി PA മുഹമ്മദ് റിയാസിൻ്റെ കൃത്യമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിച്ചതാണ്. അദ്ദേഹം ഇക്കഴിഞ്ഞ മെയ്യിൽ അധികാരമേറ്റതിന് ശേഷം കൃത്യമായ കലണ്ടർ ഉണ്ടാക്കി ഈ പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വളരെ ശ്രമകരമായ ദൗത്യം ഏറ്റെടുത്തതിന് ശേഷമാണ്. കൃത്യമായ കലണ്ടർ രൂപീകരിക്കുന്നു, പണികൾ മോണിറ്റർ ചെയ്യുന്നു. ഇഴഞ്ഞു നീങ്ങിയ പണിയെ ഒരുപക്ഷെ നിർമ്മാണം പൂർത്തീകരിക്കാൻ 2022 ആകുമെന്ന് ഹൈവേ അതോറിറ്റി തന്നെ പറഞ്ഞ പാലത്തെ നവംബറിൽ പൂർത്തീകരിച്ച്, അതായത് ഒക്ടോബറിൽ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കാലാവസ്ഥകളുടെയൊക്കെ പ്രശ്നം കൊണ്ട് ഇപ്പോൾ അത് നവംബറിൽ പൂർത്തീകരിച്ച് യാഥാർത്ഥ്യമാകുമ്പോൾ അത് സംഘികൾക്ക് വലിയ നാണക്കേട് സൃഷ്ടിക്കുകയാണ്. എടപ്പാളിൻ്റെ പേരിൽ എല്ലാ കാലത്തും അവഹേളിക്കപ്പെടുന്നവർക്ക് എടപ്പാൾ പാലമെന്ന പേര് കേട്ടതുടനെ സോഷ്യൽ മീഡിയ എടുത്തിട്ട് അലക്കുകയാണ്. എടപ്പാൾ ഓട്ടത്തിൻ്റെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് എടപ്പാൾ പാലം ഉദ്ഘാടന വേളയിൽ തയ്യാറാകുമ്പോൾ ഒരു സാമ്പിൾ ഓട്ടം ഇതിൻ്റെ ഭാഗമായിട്ട് അവരോട് നടത്തണമെന്ന് പോലും പലരും അഭ്യർത്ഥിക്കുന്നുണ്ട്. ഇതിനവർ തയ്യാറാകുമോ ഇല്ലയോ എന്നത് സംബന്ധിച്ചൊന്നും കൃത്യമായിട്ട് നേതാക്കന്മാർ വിശദീകരിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ട്രോളി കൊല്ലുന്നുണ്ട്. സംഘപരിവാർ പുത്രന്മാരുടെ അന്നത്തെ ഓട്ടത്തെ എടുത്ത് പാലവുമായി ചേർത്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ അവഹേളന പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംഘികൾ പല പ്രൊഫൈലിലും പോയി തെറി വിളിക്കുന്നുണ്ടെങ്കിലും അവർ ഔദ്യോഗികമായി ഈ കാര്യത്തിലൊന്നും മിണ്ടുന്നില്ല. നേതാക്കന്മാർ ഇത്തരം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കാലങ്ങളായി ഇടപ്പാളുകാർ കാത്തിരുന്ന പാലം ഉദ്ഘാടനത്തിന് തയ്യാറാകുമ്പോൾ ഈ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിന് കൂടി ശാശ്വത പരിഹാരമാകുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഒപ്പം ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിൻ്റെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥരെയും ഈ സന്ദർഭത്തിൽ മുഹമ്മദ് റിയാസ് അഭിനന്ദിക്കുകയുണ്ടായി. അതായത് നേരത്തെ 2022 പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ പാലം അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥർ കൂടി തയ്യാറായതോടുകൂടിയാണ്. ഒരുപക്ഷെ എടപ്പാൾ ഓട്ടത്തിൻ്റെ പേരിൽ നാണക്കേട് കേട്ടുകൊണ്ടിരുന്ന പാലം ഇപ്പോൾ ജനങ്ങളുടെ ഗതാഗത പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തുറന്നുകൊടുക്കുന്നു എന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അത് നാടിന് മറ്റൊരു രീതിയിൽ അഭിമാനമായി മാറുകയാണ്.